ജനപങ്കാളിത്തം കൊണ്ടാണ് പ്രഥമ കൊച്ചി അന്താരാഷ്ട്ര മാരത്തൺ ശ്രദ്ധ നേടിയത്. രാവിലെ 6:30 ആരംഭിച്ച വിവിധ വിഭാഗങ്ങളിലെ മത്സരങ്ങളിൽ 10,000 പേർ പങ്കെടുത്തു. അന്താരാഷ്ട്ര താരങ്ങളുടെ സാന്നിധ്യം മാരത്തണിന്റെ നിലവാരം ഉയർത്തി. ദീർഘദൂര ഇനങ്ങളിലെ കെനിയയുടെ ആധിപത്യം ഒന്നുകൂടി ഉറപ്പിക്കുന്നതായിരുന്നു കൊച്ചിയിലെ വിജയ തുടർച്ച. എലൈറ്റ് വിഭാഗത്തിൽ ഒന്നാമതെത്തിയത് ബെർണാർഡ് കിപ്ലാഗോയാണ്. 1:02:56 കൊണ്ടാണ് ബെർണാർഡ് ഫിനിഷ് ലൈൻ തൊട്ടത്. ഇന്ത്യൻ വിഭാഗത്തിൽ ജി ലക്ഷ്മണയാണ് വിജയം നേടിയത്. വനിതാ വിഭാഗത്തിൽ കെനിയയുടെ ഹെല കിപ്ലോഗ് ഒന്നാമതെത്തിയപ്പോൾ ഇന്ത്യൻ വനിതാ വിഭാഗത്തിൽ ആദ്യമായി മാരത്തണിൽ പങ്കെടുത്ത എൽ സൂര്യ വിജയം രുചിച്ചു. പുരുഷ വിഭാഗത്തിൽ മൂന്നാമതെത്തിയ സോജി മാത്യു മാത്രമാണ് മലയാളി തിളക്കമായത്. രാഷ്ട്രീയ രംഗത്തെയും സിനിമാ രംഗത്തെയും പ്രമുഖരുടെ സാന്നിധ്യം മാരത്തണ് ആവേശം പകർന്നു. മഞ്ജു വാര്യർ, ലിസി പ്രിയദർശൻ, ഹൈബിയുടെ എംഎൽഎ, ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഋഷിരാജ് സിംഗ് തുടങ്ങിയ നിരവധി പ്രമുഖർ സെലിബ്രിറ്റി റണ്ണിന്റെ ഭാഗമായി. മത്സരത്തിന്റെ ആവേശം എന്നതിനപ്പുറം ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം കൂടിയാണ് മാരത്തൺ നൽകുന്നതെന്ന് ലിസി പ്രിയദർശൻ പറഞ്ഞു. ആരോഗ്യത്തിന് പ്രചോദനമേകുന്ന ഏതൊരു ആക്ടിവിറ്റിയും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അത് തന്നെയാണ് ഞാൻ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം. മുംബൈ ഡൽഹി മാരത്തണോട് കിടപിടിക്കുന്ന രീതിയിൽ ആദ്യ കൊച്ചി മാരത്തണെ അണിയിച്ചൊരുക്കാൻ സംഘാടകർക്കും കഴിഞ്ഞു. വരും വർഷങ്ങളിൽ സമ്മാനത്തുക വലിയ തോതിൽ വർദ്ധിപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ജനപങ്കാളിത്തം കൊണ്ടും കായിക ആവേശം കൊണ്ടും കേരളത്തിലെ കായിക രംഗത്തിനാകെ ഉണർവ് പകരുന്നതാണ് ഒന്നാമത് കൊച്ചി അന്താരാഷ്ട്ര മാരത്തോൺ. മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്നും നിഖിൽ ജോയ്, ഇന്ത്യ വിഷൻ.